ഞാൻ ഓബിഎം ഷാജി കാസർഗോഡ് എല്ലാവർക്കും നല്ലൊരു ദിനം നേരുന്നു ഇന്ന് രണ്ടായിരത്തി ഇരുപത് ജൂലൈ പതിനാറ് വ്യാഴം ഇബ്രാഹിം ഇബിനു അദ്ദേഹം ഖിസ്തപ്പാട്ടിലെ ഏഴാമത്തെ ഇസിലാണ് ഇന്ന് ആലപിക്കാൻ പോകുന്നത് രാജാവ് ഒരു ദിവസം തൻ്റെ ഏഴാം നിലയിലുള്ള മണിമാളികയിലുള്ള ഏഴാം നിലയിലുള്ള മുറിയിൽ ചെന്ന് നോക്കുമ്പോൾ കേവലമൊരു വേലക്കാരി തൻ്റെ മെത്തയിൽ കിടന്നുറങ്ങുന്നത് കണ്ട് ദേഷ്യപ്പെട്ട് രാജാവ് വേലക്കാരെ അടിക്കുകയും ആ സമയത്ത് അവൾ ഞെട്ടിയുണർന്നുകൊണ്ട് ചിരിക്കുകയും പിന്നെ കരയുകയും ചെയ്തു ഇതിൽ അത്ഭുതം തോന്നിയ രാജാവ് ആദ്യം നീ ചിരിക്കുകയും പിന്നെ കരയുകയും ചെയ്തത് എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ വേലക്കാരിയുടെ മറുപടി ഇങ്ങനെയായിരുന്നു ഞാൻ അരസാത്തോളം കിടന്നതിന് ഇത്ര വലിയ ശിക്ഷ എനിക്ക് ഏൽക്കേണ്ടി വന്നെങ്കിൽ ഇതിൽ കാലങ്ങളായി കിടന്നുറങ്ങുന്ന എൻ്റെ യജമാനന് ലഭിക്കുന്ന ശിക്ഷയെ ഓർത്ത് ഞാൻ വ്യസനിച്ച് കരഞ്ഞു പോയതാണെന്ന് ഉള്ള പൊരുളാണ് വേലക്കാരിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത് അത് അദ്ദേഹത്തെ ഏറെ ചിന്തിപ്പിക്കുകയും ചെയ്തു അതിനപ്പുറമുള്ള ഭാഗമാണ് ഇന്നിവിടെ ആലപിക്കാൻ പോകുന്നത് ഇശൽ അകവലിപ്പ് ഇബ്രാഹിം അവർ ദൗലത്തിൽ മഹാഷൌ കാൽ ഭരിച്ച് വന്തിടും കാലത്തിൽ താനും പരുവാലം കസർ പോക്കിസന്നേരം തായത്തവറ് കണ്ടാറൊരു മിസ്കി നദീ നിസാരം ആനോനിരിപ്പ് പോക്കണം കാഴി തൊണക്കറോട്ടി അപ്പം കുറച്ചുപ്പും എടുത്തുണ്ട് മടക്കി കെട്ടി താനം കരത്താലെ വെടുപ്പാക്കി കിടന്നുറങ്ങി തഞ്ചം കണിന്തപ്പോൾ മഹാരാജർ മനം ഞെടുങ്ങി ഞെടുങ്ങി പെരിയോനെ പുകളിയോർ തവരേ ഹാലും ഞെരുങ്ങി കഴിയുമക്കീറിൻ്റെ അവസ്ഥയാലും ബടിവർ അരുൾപോലെ ഫകീർ ഉണർനദിയിൽ പിന്നെ ബടുവർ വിളിത്തും കൊണ്ടരശരേ തിരുമുൻവന്നാർ ഉടൻചോതിടവേ നീ ഭുജിത്തോ ദാഹവും ജൂവും തണിഞ്ഞോയെല്ലാം പടുത്തെ തുയിൽ നിന്നിൽ സുഖമുണ്ടായിരുന്നോയെണ്ടും പതിതൻ സ്വാലിന് നാം എന്ത് ജവാബ് വിണ്ടും വിണ്ടേ മുതൽ തൻ്റെ മനസ്സുള്ളിൽ കടന്തോരോരോ ഷിഖറായിരിക്കും നാളൊരിക്കൽ തൻ കസേറിഞ്ചാറെ ിത്തന്ത അരിപ്പൂവിരിപ്പാകത്തിൽ കിടനീട്ടിലാഹിനെ കനീവാൻ വൈനിനന്ദ വത്തിൽ അന്തേ സകേഫിൽ നിന്നൊരു നാദം ചെവിത്താരെന്ന് അവർ കേട്ടടുക്ക് ഞാൻ ഒരു മിസ്കീനീറൊന്ന് കണ്ടില്ലയോ തെണ്ടി തിരിഞ്ഞ് വന്നി വീടം യേശി കുവലൈ തരിത്തപ്പോൾ ചിരിത്തും കൊണ്ടവനിൽ പേശി അവനെ നീ തിരഞ്ഞാൽ കണ്ടിടുമോ എന്ന് ഭാഷം തിരിത്താരെ റജുൽ മാറഞ്ഞതിൽ വേറു പായി വളരെ പുുകൂർത്തവറിപ്പായി ശേഷം സുബഹിക്ക് തമൈ ബൈത്തിൻ പുറത്താളത്തിൽ സിനഹോർ ഒരുമിച്ചിട്ടിരിക്കുമ്പോൾ അധികാരത്തിൽ